എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ അലാസ്കയിൽ ഹാലിബുട്ടും കോഡും ഒക്കെ പിടിച്ച് വീട്ടിൽ വന്ന് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടാ നേരെ വീഡിയോയിലേട്ട് വാ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 1000 പല്ലി, അതിൻ്റെ ഒരു വലിയ പതിപ്പാണ്. ആക്ച്വലി വയറെടുത്തിട്ടാ കൊണ്ടുവന്നത്, ഫ്ലൈറ്റേ കൊണ്ടുവരുവായിരുന്നല്ലോ, എന്നിട്ട് ഫ്രീസ് ചെയ്തിട്ടാ കൊണ്ടുവന്നത് കേട്ടോ. വയറെടുത്ത് അവർ കളഞ്ഞു കൊടുത്തത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്, ഒരു ആവറേജ് ഷേപ്പ്. ഇതൊക്കെ ജനിക്കുമ്പോഴേ ഇതിൻ്റെ കണ്ണ് ഈ കണ്ണ് ഈ സൈഡിൽ തന്നെയാണ്. ഒരു 6 മാസം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇത് മൈഗ്രേറ്റ് ആയി ഇപ്പുറത്ത് വരും. അങ്ങനെ അതിൻ്റെ ഒരു രീതി കേട്ടോ. അതിൻ്റെ വാദനം കണ്ടാൽ ഇങ്ങനെ ആക്ച്വലി ഇങ്ങനെ ജീവിക്കേണ്ടതാണ്, കണ്ട വായിങ്ങനാണ്. പക്ഷേ ഇത് കടലിൻ്റെ അടിത്തട്ടിലാണ് കൂടുതലും കിടക്കുന്നത്. ഇങ്ങനെ മണ്ണിൻ്റെ കളാണ്ട് അറിയത്തില്ല, അങ്ങനെ പാത്ത് കിടന്നിട്ട് ഇരയെ പിടിക്കുന്നത്. ഇങ്ങനെയാണ് അത് നീന്തുന്നത്. വാല് കണ്ടിച്ചിട്ട് ഇങ്ങനെ ലൈന് പിടിക്കുന്നത് കുറച്ച് തണുപ്പ് മാറാനുണ്ട്. എന്നിട്ട് മാക്സിമം ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ കട്ടി കൊണ്ട് ഇങ്ങനെ വരയുക. ചെതുമ്പലില്ല, വളരെ സ്മൂത്താണ്. ഇതിൻ്റെ മാംസവും വളരെ സോഫ്റ്റാണ്. തോലി ഒരു പാത്ത് റെഡി. അപ്പോൾ ഇവിടെ വയർ കട്ട് ചെയ്ത ഭാഗമായി കാണിക്കുന്നത്, എന്നിട്ട് അവർ വേസ്റ്റ് എടുത്ത് കളഞ്ഞത് എത്രയാണ്. ഇങ്ങനെ സ്ക്വയർ അടിച്ചു ഗതി. ഇവിടെ ശകലം മാംസം കേട്ടോ, വായട അവിടെ. ഇതിൻ്റെ നീന്തുന്ന ഈ പാട്ടുകൾ അങ്ങ് എടുത്ത് കളയാം. ചിറകെ ഇങ്ങനെ അങ്ങെടുത്ത് കളയാം. ഈ എല്ല് വെച്ച്
ഈ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് വളരെ സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഉള്ളത് വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. വീടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ട് വെട്ടിമറിക്കായിരുന്നു. തല വെട്ടിമറിച്ച് നോക്കിയാൽ ഇതിനകത്ത് എന്തോന്നുള്ളു, തല അച്ചിരിയേ ഉള്ളൂ അച്ചിരി, ബാക്കിയാണ് മാംസം ബോഡിയാണ് വലുത്. നല്ല ഒന്നൊന്നര പീസ്. ചില മീൻ വെട്ടി എറിഞ്ഞാലേ മാംസം കുറവായിരിക്കും, പക്ഷേ ഇത് മൊത്തം മാംസം ശകലം തലേ. അപ്പം നമ്മൾ ഫില്ലേ ചെയ്ത് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഫുള്ള് ഒരു മീനെ തന്നെ നമുക്കൊന്നും ഉണ്ടാക്കാം. ഏതാ അപ്പം ആദ്യം നമുക്കിത് ഈ ഇതിൻ്റെ ചെറൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇത് കഴുകിക്കൊണ്ട് വന്ന മീനാണ് കേട്ടോ. അപ്പം നമുക്കിതിന് ഇതൊന്ന് വരയാം. നമുക്കിത് ചെറിയ പീസായിട്ട് വരയാം. ഈ വരയാ സ്ഥലമില്ല, പിന്നെ മുങ്ങി വരെ വരയാം. ദേ ഈ ഭാഗം മുങ്ങിയ മുഖം എന്നൊക്കെ പറയാം. അതിന് മുഖത്തിന് കുറച്ച് സ്ഥലമുണ്ട് കണ്ട, ഇത്ര സ്ഥലമുള്ളൂ മുഖത്ത്. അവിടെ വരെ മാംസമാണ്, ഇച്ചിരിയേ ഉള്ളൂ മുഖം. അപ്പം നമുക്ക് കുരുമുളക് നമ്മൾ ചൂടാക്കിയിട്ട് വന്ന് ഒന്ന് ഇടിച്ച് പൊട്ടിക്കാം. എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഈ കുരുമുളക് പൊടി ഈ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുന്നു. ചൂടാക്കിയെടുത്ത മല്ലി കേട്ടോ, ഇത് ഇതുപോലെ ഇടിക്കാം. അപ്പോൾ ഈ ഫ്രഷ് ഏത് കാര്യത്തിന് പ്രത്യേക സ്മെല്ല, ഓ എന്തോ സ്മാണമാണെന്നറിയോ. അപ്പം മല്ലിപ്പൊടി അങ്ങോട്ടിടാം, ചതച്ചെടുത്ത് കേട്ടോ. പാപ്രിക്ക വലിയ മീനല്ലേ, അപ്പം ശാല അത്രയും കിടക്ക. ഉള്ളിയുടെ പൊടി നമുക്ക് അങ്ങോട്ടിടാം. ഇറ്റാലിയൻ സീസണിങ്, ഇതിനകത്തുള്ളത് തൈമ്, ബേസിൽ, റോസ്മേരി തുടങ്ങിയ ലീവ്സുകളും വേറെ കുറേ ഉണ്ട് കേട്ടോ. അതിനെല്ലാം ഉണക്കി പൊടിച്ച പൊടിയാണ് നമ്മളങ്ങോട്ട് ഇടുന്നത്. ഇത്ര മതി, അധികം കിടക്കില്ല. വെളുത്തുള്ളിയുടെ പൊടി, ഇഞ്ചിയുടെ പൊടി. ഓ ഇത് വീഴുന്നില്ല, ഇതിപ്പോൾ കറണ്ടടിച്ച പോലെ ആയിപ്പോ. ഇനി ഉപ്പ്. അപ്പം ഇതിട്ടെന്നുള്ള കണ്ണാർക്ക് പ്രത്യേക ഒരു മസാലക്കൂട്ട് ഇനി രൂപാന്തരപ്പെട്ടു വന്നു. ആരെങ്കിലും പീസാക്കാം, പുളിയില്ലേ പിന്നെ എന്തുവാ. ഏതാ കുറച്ച് ഓയിൽ അങ്ങോട്ട് വെക്കാം. ഈ കോഴിക്കൊഴുത്ത മസാല നമുക്ക് അങ്ങോട്ട് വാരിത്തേക്കാം. ഇനി മണ്ടലോട്ടെ, നമ്മുടെ മറ്റ് മീനെ പോലല്ല ഇത്. ഇതിൻ്റെ മാംസത്തിന് നമ്മൾ ഏത് മസാല ഇടുന്നു അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ വരുന്നത്. സാധാരണ ചാളയ്ക്കൊക്കെ അരിക്ക് അതിൻ്റേതായ നല്ലൊരു ഫ്ലേവറുണ്ട്, പക്ഷെ ഇതിൻ്റെ അങ്ങനല്ല. ഓരോ നാരങ്ങ അടിയിലും വെക്കാം, അങ്ങോട്ട് വെക്കാം. രണ്ട് സൈഡിലും ആ പൂളി അങ്ങോട്ട് കയറും. ഒരെണ്ണം വയറ്റിൽ ഇടിക്കട്ടെ. ഇനി നമുക്ക് റോസ്മേരി നമ്മൾ ഓൾറെഡി അകത്ത് ഒറ്റിട്ടുണ്ട് എങ്കിലും മേരി ചേച്ചി അങ്ങനെ വെച്ചേക്കാം. ഈ രണ്ട് വെച്ച് താഴെ മേളിൽ ഇരിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ കൊണ്ട് ഗ്രില്ലി വെക്കാം. ഏതാ നമ്മുടെ ഗ്രില്ലി ചെയ്ത മീൻ അവിടെ ഇരിക്കട്ടെ.
അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു ഫെസിലിറ്റിയാണ്. നമ്മൾ പണ്ട് പല വീഡിയോയിലും വന്നിട്ടുള്ള പാവളുടെ ഒരു ഗ്രില്ലും പബ്ലിക് ഗ്രില്ലും കുറച്ച് പാർക്കും അങ്ങനെ കുട്ടികൾ കളിക്കാനും അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ളതാണ് അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഈ അപ്പാർട്ട്മെൻ്റ് അകത്ത് തന്നെയാണ് ഈ കോംപ്ലക്സും ഈ കാണുന്നതെല്ലാം കേട്ടോ. പഴയ വീഡിയോയിലൊക്കെ ഉണ്ട്. നമ്മൾ അവിടുന്ന് ഗ്രില്ലിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങ് കൊണ്ടുപോകും. ഓ നല്ലപോലെ ബന്ധിട്ടുള്ളതാ. എന്നാ ചൂടാ നോക്കി വെന്ത് അങ്ങേ അറ്റം പറ്റി. ഇതേത് കണ്ടോ, സ്പൂൺ വെച്ചെടുക്കാം, കോരി എടുക്കാം. ഇതിൽ കൂടെ ഇങ്ങനെ വേണ്ടേ, ഇവിടെ നിന്ന് തന്നെ പക്ഷെ കഴിച്ചു നോക്കാം. ഈ ചൂട് പറക്കുന്ന സാധനം വായിട. ഓ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ മസാലയുടെ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട്. മീൻ നല്ല സോഫ്റ്റാണ്. ഓ ഇതപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. ഓഫീഷ്യലി നമുക്ക് കഴിക്കാം ആദ്യത്തെ ഹാലിബുട്ട്. ടേസ്റ്റൊക്കെ ഒന്ന് ആകുമ്പോൾ നമ്മൾ സാധാരണ എന്തുവാ ഒരു അയലയുടെയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് പോലൊക്കെ വരും. പിന്നെ അതിനകത്ത് ചേർന്ന മസാലയാണ് ഇമ്പോർട്ടൻറ്റ് എപ്പോൾ ഉണ്ടാക്കിയാലും കേട്ടോ. പക്ഷേ സാൽമണൊന്നും അങ്ങനൊന്നും അല്ല, അതിനൊരു അതിൻ്റെതായ ഒരു തനതായ ടേസ്റ്റ് ഉണ്ട്. ഇത് ചേർക്കുന്ന മസാല കൂടുതൽ ടേസ്റ്റ് വരും. കൂടെ ഞാൻ ചോറിടാം. ചോറിട്ടിട്ടുണ്ടല്ലോ ഇതിൽ ജ്യൂസ് വേണം. കറി ഇതങ്ങോട്ട് ഒഴിക്കുക. ഏതാ കറിയുടെ ആവശ്യം പിന്നെ ഇല്ലേ? ഏതാ ഇങ്ങനെ കറി വേണോ, ഇതുപോലെ മസാല വേണോ? എന്നിട്ട് ഈ ചോറ് ഇങ്ങോട്ട് അടക്ക. നല്ല ടേസ്റ്റ്, സൂപ്പർ എന്ന് പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോയിൽ പുതിയൊരായിട്ട് അടുത്തൊക്കെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ. എടുത്തു കഴിക്കാം.